നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം വരുമ്പോ എന്റെ ശവശരീരത്തിലൂടെ മാത്രമേ ആദ്യത്തെ വിമാനം പറന്നിറങ്ങൂ എന്ന് പറഞ്ഞ എസ് ശർമ്മ എന്ന് പറയുന്ന സഖാവിന്റെ പാർട്ടിയാണ് ഇവരുടെ പാർട്ടി. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കുടിയൊഴിപ്പിക്കപ്പെടുന്നതാണ് പ്രശ്നമെങ്കിൽ ആരാണ് ജയിക്ക് വില നിശ്ചയിക്കുന്നത്? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. പള്ളിക്ക് സമീപമുള്ള മണർകാട് വില്ലേജിലെ ഫെയർ വാല്യൂ എത്രയാണെന്ന് ജയിക്കിന് അറിയാമോ? ഏത് കൃഷ്ണപുര ഏത് മാധവിയമ്മ എനിക്കറിയില്ല. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം ഇനിയും പിണറായി വിജയന്റെ ഭാഷയില് രണ്ടര ഇരട്ടി ഇരട്ടി അധികം തരികയാണ്. അപ്പോ 2.5 ലക്ഷം വേണ്ട, ഞാൻ ജയിക്കുന്ന 4 ലക്ഷം രൂപ തരാം. 10 സെന്റ് വസ്തു എനിക്ക് ജയിക്കിന്റെ പറമ്പിൽ നിന്ന് തരാൻ പറ്റുമോ? അതിച്ചിരി കൂടുതലല്ലേ? 40 ലക്ഷം രൂപയ്ക്ക് ജയിക്ക് ആ വസ്തു 10 സെന്റ് വസ്തു വിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറയാം. അപ്പൊ 1000 രൂപയ്ക്ക് കയ്യിലുള്ള ജയിക്കിന്റെ വീടും വസ്തുവും പോകുന്നില്ല. അതുകൊണ്ട് ആ പണത്തെ പറ്റി ജയിക്കിന് വലിയ ആശങ്ക വേണ്ട, അതാണ് കാര്യം. പിന്നെ നമ്മുടെ അണക്കെട്ട് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ജയിക്കൊന്ന് വായിച്ചു നോക്കണം. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഇത് എന്തിനു വേണ്ടിട്ടാ ജയിക്ക് ഈ പദ്ധതി? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പുതിയൊരു പാത ഒരുക്കുന്നത് ഒരേ ഒരേ വസ്തുവേ ആകത്തുള്ളൂ എന്ന് ജയിക്ക് പറഞ്ഞാൽ ജയിക്കിന്റെ അറിവ് എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് കുറ്റി നാട്ടിയതിന്റെ ഒരൊറ്റ അനുഭവം ജയിക്കിന് പറയാൻ കഴിയുമോ? ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ബഫർ സോൺ ഉണ്ടോ? ആദ്യം സജീച്ചെറിയാനുമായിട്ടുള്ള ആശങ്ക പരിഹരിച്ചിട്ട് ജയിക്കുക. പൊതുവാൾജി, ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ? ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ വികസനത്തിന് വികസന തീരുമാനിച്ചു. ബദർ, നാളെ മുതലേ നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതലേ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല, വേണമെങ്കിൽ എന്റെ വ്യക്തിപരമായി എന്റെ വീടിരിക്കുന്ന പ്രദേശത്തെ കുറിച്ചൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞാൻ അത്തരത്തിൽ പൂർണ്ണമായി മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പറയട്ടെ, എന്നെ കൊണ്ട് തോറ്റു. നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂ തരുമോ? നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂ തരുമോ? ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അതല്ല, നിങ്ങൾ പറഞ്ഞ ഫെയർ വാല്യൂ തരുമോ? അല്ല, ഞാൻ പറഞ്ഞ നിരക്കിന് തരുമോ? ബാക്കി എന്റെ വിഷയം എന്താ? ഫെയർ വാല്യൂനെ പറ്റിയാ. ജയിക്ക് 4 ലക്ഷം രൂപയ്ക്ക് ആ വസ്തു കൊടുക്കുമോ എന്നുള്ളതാ ചോദ്യം. ഒറ്റക്കാര്യം, എന്റെ പൊന്നു നായിട്ട് കരയിക്കണം. ബേബിച്ചേട്ടനല്ലേ? 822 വീടുകൾ കൊടുത്തതിന്റെ ലിസ്റ്റ് ഞാൻ തിരിച്ച ജയിക്കിന് തരാം. എന്തു പറയുന്നു ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ച? ഞാൻ വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ട് പറയാം.